അർദ്ധരാത്രി കൊച്ചിയിലെ റോഡിൽ കുഴിയടച്ച് പ്രതിപക്ഷ കൌൺസിലർമാരുടെ പ്രതിഷേധം. വലിയ കുഴികൾ രൂപപ്പെട്ടതോടെ തമ്മനം പുല്ലേപ്പടി റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമാവുകയായിരുന്നു. കത്രിക്കടവ് കൌൺസിലർ അരിസ്റ്റോട്ടലിന്റെയും തമ്മനം കൌൺസിലർ സക്കീറിന്റെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. തമ്മനത്ത് നിന്നും സജൻ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. കൊച്ചിയിൽ അർദ്ധരാത്രിയിൽ ഒരു റോഡ് പണി നടക്കുകയാണ്. റോഡിലെ വലിയ കുഴി അടച്ചുകൊണ്ടിരിക്കുകയാണ്. അടയ്ക്കുന്നത് എന്തായാലും പ്രദേശത്തെ കൗൺസിലർമാരാണ്. തമ്മനം പുല്ലേപ്പടി റോഡിലാണ് ഈ രാത്രി അർദ്ധരാത്രിയിലെ കുഴി അടയ്ക്കൽ നടക്കുന്നത്. കുഴി അടയ്ക്കുന്നതിന് ഇവർ നിരന്തരമായ ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ കുഴി അടയ്ക്കാതെ ഒരു സാഹചര്യത്തിലാണ് ഇവർ ഇങ്ങനെ ഒരു പെട്ടെന്ന് ഈ കൗൺസിലർമാർ തന്നെ നേരിട്ടൊരു കുഴി അടയ്ക്കലിലേക്ക് പോയത്. എന്താണ് ഇങ്ങനെ ഒരു അർദ്ധരാത്രിയിൽ ഇങ്ങനെ ഒരു കുഴി അടയ്ക്കുന്നതിലേക്ക് നിങ്ങൾ പോയത്? തമ്മനം പുല്ലേപ്പടി റോഡ് ഒരാഴ്ചക്കാലമായിട്ട് രണ്ട് ചെറിയ കുഴികളാണ്. പക്ഷേ ഈ കുഴികളിൽ ഉള്ള ബ്ലോക്ക് എന്ന് പറയുന്നത് കത്രിക്കടവ് ജംഗ്ഷൻ വരെ ബ്ലോക്കാണ്. രാവിലെ സ്കൂളുകളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ, ജോലിക്ക് പോകുന്ന ആളുകൾ, ബാക്കി ആളുകളെല്ലാവരും, അതുപോലെ സ്റ്റേഡി ലിങ്ക് റോഡ് വരെ ഈ പാലത്തിൻ്റെ ബോട്ടിലൊക്കെ ആയതുകൊണ്ട് രണ്ട് കുഴികൾ വലിയ ബ്ലോക്കാണ് ഉണ്ടാക്കുന്നത്. ഈ സമയത്ത് ഞങ്ങൾ മേയർ ഉൾപ്പെടെയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരുടെ ഉൾപ്പെടെയുള്ള ആളുകളോട് പലവട്ടം നിർദ്ദേശിച്ചിട്ടും ഒരു റോഡ് ബോണ്ട് പോലും ഇടാനായിട്ട്, മഴക്കാലത്ത് സാധാരണ റോഡ് ബോണ്ട് ഇടും, റോഡ് ബോണ്ട് പോലും ഇടാതെ ഇത്രയും ആളുകൾ കഷ്ടപ്പെടുമ്പോൾ ഈ രണ്ട് സാധനങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയില്ല. ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിൽ ടൈലിട്ട് ഞങ്ങൾ പ്രതിഷേധം നടത്തുകയാണ്. എന്തായാലും റോഡ് പണി അങ്ങനെ പുരോഗമിക്കുകയാണ്. രാത്രിയിലും വലിയ ഗതാഗതക്കുരുക്കുള്ള റോഡാണ്. എന്തായാലും യാത്രക്കാർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നോക്കാം. ഇതിലും വലിയ കുഴി കൂടിയൊക്കെ വന്നത് ഭയങ്കര പ്രശ്നമാണ് അവസ്ഥ. മറ്റുള്ളവർ പറഞ്ഞാൽ ഇപ്പം ശരിയാക്കും, ഒന്നും ശരിയാക്കൂല. നമ്മളൊക്കെ പല അപകടത്തിലും പെട്ടിട്ടുള്ളതാണ് വണ്ടി ടൂ വീലർ ഓടിക്കുമ്പോൾ. ഇവിടെ ആളുകൾ നിരന്തരം വീഴുന്ന അപകടങ്ങൾ ഉണ്ടാകുന്നൊരവസരമാണ്. ഇതൊക്കെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും വളരെ ലാഘവത്തോടു കൂടിയാണ് ഭരണാധികാരികൾ ഇതുമായി മുന്നോട്ട് പോകുന്നത്. അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് ഞങ്ങൾ നടത്തുന്നത്. കൊച്ചിയിൽ നിന്ന് സോളമൻ റാഫേലിനൊപ്പം സജിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.